സ്വകാര്യ ഭൂമി ഏറ്റെടുക്കുന്നതിലും മദ്രസാ വിദ്യാഭ്യാസത്തിലും സുപ്രധാന വിധിയുമായി സുപ്രീംകോടതി ഏത് സ്വകാര്യ ഭൂമിയും പൊതു ആവശ്യങ്ങൾക്ക് ഏറ്റെടുക്കാനാവില്ലെന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഒൻപതംഗ ബെഞ്ചിനേതാണ് നിർണായക ഉത്തരവ് ഉത്തർപ്രദേശിലെ മദ്രസാ നിയമ ഭരണഘടനാനുസൃതമെന്നും സുപ്രീംകോടതി വിധിച്ചു നിയമ ഭരണഘടനാ വിരുദ്ധമെന്ന് അലഹബാദ് ഹൈക്കോടതി വിധിയാണ് സുപ്രീംകോടതി റദ്ദാക്കിയത് ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണമായ മതേതരത്വം നിർവചിക്കുന്നതിൽ ഹൈക്കോടതിക്ക് തെറ്റുപറ്റിയെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു രണ്ട് വാർത്തകളുടെയും വിവരങ്ങളുമായി ആർ അച്യുതനും ബലറാം നീറുകയാണ് ചെയ്യുന്നു അത് ഞാൻ തന്നെ പോകുന്നു നച്ചുതന്നെ ഈ സ്വകാര്യ ഭൂമി അത് ഏറ്റെടുക്കുന്നതിൽ ഏറെ വർഷങ്ങൾക്ക് ശേഷമുള്ള നിർണായക വിധിയാണ് എന്താണ് അതിൻ്റെ അതിൻ്റെ വിശദാംശങ്ങൾ കോടതി വിധിയിലേക്ക് എത്തിയ പശ്ചാത്തലം ഹാഷ്മി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അന്നത്തെ ജസ്റ്റിസ് വി ആർ കൃഷ്ണ കൃഷ്ണയ്യർ സ്വകാര്യ സ്വത്തുകൾ ഈ ജനനന്മയ്ക്കായി ഏറ്റെടുക്കാമെന്നുള്ള ഒരു വിധി പുറപ്പെടുവിച്ചത് അതിനുശേഷം വർഷങ്ങൾക്കിപ്പുറമാണ് ഈ കേസിൽ ഇപ്പോൾ ഒരു നിർണായക വിധി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി പരിശോധിക്കുന്ന സമയത്ത് വ്യക്തമാക്കിയത് ഈ വിധി നിലനിൽക്കുന്നത് സ്വകാര്യ വ്യക്തികൾക്ക് തിരിച്ചടിയാണ് സ്വകാര്യ നിക്ഷേപത്തെ ഇത് അകറ്റുമെന്ന് അകറ്റുന്ന തരത്തിലുള്ള ഒരു വിധിയാണെന്നതായിരുന്നു സുപ്രീം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷിച്ചത് അതിനുശേഷമാണ് ഇന്ന് ഇക്കാര്യത്തിൽ ഒരു നിർണായക വിധി പുറപ്പെടുവിച്ചത് അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് എല്ലാ സ്വകാര്യ വിഭവങ്ങളും സർക്കാരിന് ഏറ്റെടുക്കാനാകില്ല എന്നുള്ളതാണ് വിധിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രം വിഭവങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും എന്നാൽ സ്വകാര്യ വിഭവങ്ങൾ സമൂഹ നന്മയ്ക്കായി ഏറ്റെടുക്കാനാകുമോ എന്നത് എന്നതുൾപ്പെടെയുള്ളിലാണ് ഈ ഒരു വിധി ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഒരു ഭിന്ന വിധിയും ഈ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായി അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഈ ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതും അത് മാത്രമല്ല വിതരണം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പാർലമെൻറ്റിൻ്റെ പ്രത്യേക അവകാശമാണെന്നുള്ളതായിരുന്നു സുപ്രീംകോടതി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം എന്തായാലും ഈ ഒരു നിർണായകമായിട്ടുള്ള വർഷങ്ങൾക്കിപ്പുറം ഈ സ്വകാര്യ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർണായക വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഹാഷ്മി ഓക്കെ ഉത്തർപ്രദേശിലെ മദ്രസ നിയമം ഭരണഘടനാനുസൃതമെന്ന വിധിയുടെ ആ വിധിയുടെ വിവരങ്ങൾ എന്താണ് ഹഷ്മി രാജ്യത്തേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നിർണായകമായ വിഷയത്തിലാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത് രാജ്യത്തെ മദ്രസാ വിദ്യാഭ്യാസത്തിന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള നിർണായകമായ വിധിയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് രണ്ടായിരത്തി നാലിൽ ഉത്തർപ്രദേശിലെ മുലായം സിംഗ് സർക്കാർ നടപ്പാക്കിയ മദ്രസാ ബോർഡ് നിയമം അത് അസാധുവാക്കിക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവാണ് സുപ്രീംകോടതി റദ്ദാക്കിയിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് മദ്രസം സ നിയമം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ചിന്റെ ഈ ഉത്തരവ് മദ്രസകളിൽ മതവിദ്യാഭ്യാസം നടത്തുന്നത് അത് മതനിരപേക്ഷതയ്ക്ക് എതിരാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഹർജി അത് പരിഗണിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു ഉത്തരവ് സുപ്രീംകോടതി ക്ഷമിക്കണം അലഹബാദ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് തുടർന്ന് ഇത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേശീയ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരുകൾക്ക് കത്തയക്കുന്ന നടപടി ഉൾപ്പെടെ ഉണ്ടായി മദ്രസർക്കാരുകൾ ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കത്ത് ഇതിനെതിരെ വിവിധ മദ്രസകൾ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് എന്നാൽ മതബോധനം നടത്തുന്നു എന്നതിന്റെ കൊണ്ടുതന്നെ മദ്രസകൾ അടിസ്ഥാന ലക്ഷ്യം വിദ്യാഭ്യാസമാണ് എന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത് മദ്രസകളിൽ മതപഠനം നടത്തുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം എന്ന പ്രാഥമിക ലക്ഷ്യം തന്നെ നിറവേറ്റുന്നുണ്ട് എന്നാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം സ്വതന്ത്രമായ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പിനെതിരാണ് വിദ്യാണ് റദ്ദാക്കിയ സുപ്രധാന വിധിയാണ്